ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോ നമ്മുടെ ഇന്നത്തെ വെയിറ്റ് ലോസ് ചലഞ്ച് ഡേ 18. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ കഴിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ പേരയില ഇട്ടിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇന്ന് കുടിക്കേണ്ടത്. ഇൻ കേസ് ആർക്കെങ്കിലും പേരയില പറഞ്ഞതുപോലെ എല്ലായിടത്തും പേരയില കിട്ടണം എന്നില്ലല്ലോ, അങ്ങനെ ഇല്ലാത്തവർക്കാണെങ്കിൽ അതേ ആപ്പിൾ സിഡർ വിനിഗർ തന്നെ നിങ്ങൾക്ക് അടുത്ത 3 ദിവസവും കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് പോലെ ഇങ്ങനെ മാറി മാറി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ വെയിറ്റ് നോക്ക്, ചിലർ വെയിറ്റ് മാത്രം നോക്കി വെക്കും. ഇപ്പൊ ഒരു 70 കിലോ ഉണ്ടെങ്കിൽ 70 കിലോ ആ ഓക്കെ, എനിക്കൊരു 70 കിലോ വെയിറ്റ് ഉണ്ട്, അങ്ങനെ മാത്രം നോക്കി വെക്കും. നിങ്ങൾ അങ്ങനെ മാത്രം നോക്കി വെക്കരുത്, ഇഞ്ചസും കൂടെ അളന്ന് വെക്കണം. അതായത് നമ്മുടെ കൈയുടെ ഇഞ്ച്, നമ്മുടെ ഹിപ്പിന്റെ ഇഞ്ച്, നമ്മുടെ വയറിന്റെ ബെല്ലി ഫാറ്റ് ഇഞ്ച്, ഇഞ്ചസ് അളന്ന് വെക്കണം. ചിലവർക്ക് ഇഞ്ചസ് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് റെഡ്യൂസ് ആകുന്നത്, ചില പേർക്ക് വെയിറ്റ് നല്ല ഫാസ്റ്റ് ആയിട്ട് റെഡ്യൂസ് ആവും. ഇഞ്ചസ് ആണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് കുറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചസ് ആണ്. ഇഞ്ചസ് കുറഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഒരു ശരീരത്തിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞാൻ എന്നും പറയണമെന്ന് വിചാരിക്കും, ഞാനങ്ങ് മറന്നു പോകും കേട്ടോ. അപ്പോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. മുടിയൊക്കെ നനഞ്ഞിരിക്കുന്നവരെ കാര്യം ഉച്ചക്കത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല എണ്ണയൊക്കെ വെച്ച് കുളിച്ചിട്ടുണ്ട്. നാളെ നമ്മൾ ഹെന്നെ അപ്ലൈ ചെയ്യുവാണ്. ഉച്ചക്കത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടും കാണുക. അപ്പം നമ്മുടെ ഇന്നത്തെ പേരയിലയിട്ട് വെള്ളം നിങ്ങൾ എങ്ങനെ കുടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരയില നല്ലപോലെ വെയിറ്റ് ലോസിന് സഹായിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലഡിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും പേരയില ഇട്ടിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എങ്ങനെ കുടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇളം പേരയില എടുക്കണം. ഒരേ മുറ്റിയ പേരയില എടുക്കരുത്, ഇളം പേരയില എടുത്തിട്ട് നല്ല വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ തിളപ്പിക്കുക. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു നല്ലൊരു വലിയ ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു 3 പേരയില വരെ എടുക്കാം. എടുത്ത് വെള്ളത്തിലിട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് അരിച്ച് കുടിക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾ ഷുഗറോ അല്ലെങ്കിൽ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ കുടിക്കാം. എന്നത് ഷുഗറൊന്നും ചേർക്കുകയും ചെയ്യരുത്. നമ്മൾ അങ്ങനെ പ്ലെയിൻ ആയിട്ട് കുടിക്കുന്നതാണ് നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ലെമൺ കൂടെ അതിൽ പിഴിഞ്ഞൊഴിക്കാം. പക്ഷെ ആ ഒരു പേരയുടെ ടേസ്റ്റ് ലെമണും കൂടെ ആകുമ്പോൾ നമുക്ക് ഒരുമാതിരി പുളിച്ച് കിട്ടുന്നത് പോലെ തോന്നും. അതുകൊണ്ട് വേണ്ട, നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള പേരയുടെ വെള്ളം കുടിച്ചാൽ മതി. ഒരുപാട് സ്റ്റഡീസ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് ബുക്കുകൾ വായിച്ചു ഈ പേരയിലെ കുറിച്ചുള്ള ഇത് അറിയാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ മുമ്പ് നമ്മുടെ സെൻട്രൽ ഡയറ്റിൽ, സെൻട്രൽ സ്റ്റാൻഡേർഡ് ഡയറ്റിലും ഇതുപോലെ പേരയില നമുക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പേരയിലയുടെ വെള്ളം നല്ല രീതിയിൽ വെയിറ്റ് ലോസിന് സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് എന്നുള്ളത് മാത്രമല്ല, നമുക്കൊന്ന് ഒന്ന് ഒരു എനർജറ്റിക്കോ നല്ല റിഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ പേരയിലയിട്ട വെള്ളം വേണം ഇന്ന് നിങ്ങൾ രാവിലെ കുടിക്കാനായിട്ട്. ഓക്കെ, ആ പേരയിലിട്ടത് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും എക്സസൈസ് വീഡിയോ നമ്മൾ രാവിലെ ഇടുന്നതായിരിക്കും. എക്സസൈസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം ചെയ്യണം, നിങ്ങൾ കണ്ടിട്ട് അയ്യോ എനിക്ക് വയ്യാന്നോ അങ്ങനെ ഒരു രീതിയിൽ പോവാതെ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കാർഡിയോ, ആപ്സ്, സ്ട്രെച്ചസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഒരു വെയിറ്റ് ലോസ് എക്സസൈസ് വീഡിയോസ് എന്ന് പറയുന്നത്. കാണാത്തവരൊക്കെ ആണെങ്കിൽ അത് കണ്ടു നോക്കണം. താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെയിറ്റ് ലോസ് നമ്മുടെ എക്സസൈസിന്റെ ലിങ്ക്സ് ഇട്ടേക്കാം. ഡേ 1 മുതൽ കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ്. നിങ്ങൾ കൂടെ ചെയ്ത് പോയാൽ മാത്രം മതി. എടുത്ത് ഓൺ ചെയ്ത് വെക്കുക, കൂടെ ചെയ്യുക, വിടുക. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും വലിയ വലിയ റിസൾട്ടുകൾ തരുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാവുന്നതാണ്. 2 ഇഡ്ഡലി മാത്രം കഴിക്കാം. അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വാട്ടർ കണ്ടന്റ് അധികമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്ത് സാമ്പാർ ഉണ്ടാക്കുക. നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും ഈ ഞാൻ പറഞ്ഞ 3 പരിപ്പുകളില്ലേ, ആ 3 പരിപ്പുകളും ഒന്നിച്ച് സാമ്പാറിന് വേഗം വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മൾ ഈ പരിപ്പ് വർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കുമ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ഒരു എന്താ പറയുക പ്രോട്ടീൻ ഇംബാലൻസസ് ഒക്കെ മാറി നല്ല ഒരു പ്രോട്ടീൻ ഇൻടേക്ക് ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ സഹായിക്കും നമ്മൾ ഇതുപോലെ സ്പ്രൗട്ട്സ് കഴിക്കുന്നത്. അപ്പൊ സാമ്പാർ വയ്ക്കുമ്പം നിങ്ങൾ അധിക അളവിൽ സാമ്പാർ പരിപ്പ് എടുത്തോളൂ, മറ്റേ 2 അളവും കുറച്ച് അളവിൽ സാമ്പാർ പരിപ്പ് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ, അതായത് ഡയറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കാം. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരേ ഒരു പരിപ്പ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് പരിപ്പ്, ഈ 3 പരിപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് സാമ്പാർ ഉണ്ടാക്കുക. അപ്പൊ രാവിലെ ഇഡ്ഡലി, സാമ്പാർ, അതിന് കൂടെ ഒരു ഗ്രീൻ ടീ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇന്ന് ഒരു മിഡ് മോർണിംഗ്, അതായത് 11-12 മണിയാകുമ്പോൾ കഴിക്കുന്നത് തേങ്ങാപ്പാൽ, തൈര്.
ഒരുപാട് പേർക്ക് തേങ്ങാപ്പാൽ മോര് തൈര് ഇതൊന്നും അറിയില്ല. തേങ്ങാപ്പാൽ മോരൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് നിങ്ങൾ കണ്ടു നോക്കുക. അതേപോലെ തന്നെയാണ് തേങ്ങാപ്പാൽ തൈരും ഉണ്ടാക്കുന്നത്. നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ തൈര് എടുക്കുമ്പോൾ നിങ്ങൾ കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം അതിൽ ഒരു ലെമൺ നല്ലപോലെ പിഴിഞ്ഞ് അടച്ചു വെച്ചാൽ മതി. നമ്മൾ നോർമൽ തൈര് ഉണ്ടാക്കുന്നത് പോലെ അത്രയ്ക്കും അങ്ങോട്ട് എന്ത് പറയുക തൈരിന്റെ കൺസിസ്റ്റൻസി വരണം എന്നില്ല, പക്ഷേ നല്ല തൈരിന്റെ അതേ ഗുണങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കുക, വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കുക, അതിനകത്ത് പ്രശ്നമില്ല. ഒഴിച്ച് നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒരു ലെമൺ നല്ലപോലെ പിഴിഞ്ഞ് അടച്ചു വെച്ചേക്കുക. അടച്ചു വെച്ചിട്ട് ഒരു ഓവർ നൈറ്റ് വെച്ച് കഴിയുമ്പോൾ അടുത്ത ദിവസം തേങ്ങാപ്പാൽ തൈരാവും. അപ്പോൾ അതുപോലെ തേങ്ങാപ്പാൽ തൈരെടുത്തിട്ട് അതിൽ ഫ്രൂട്ട്സ്, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഈ ഒരു തൈരിനകത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് മിഡ് മോർണിംഗ് കഴിക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ തൈരിനകത്ത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ല, ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് രാവിലെ കഴിക്കാം. ഇതൊക്കെ നമുക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന്. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരേ ഫുഡ് കഴിച്ച് കഴിച്ച് കഴിച്ചാണ് ഒരുപാട് സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചാണ് നമുക്ക് ഓവറായിട്ട്, നമ്മൾ കുറച്ച് കഴിച്ചാലും ചിലർക്ക് തടി വയ്ക്കും. അത് അതിൻ്റെ മെയിൻ കാരണം സ്റ്റാർച്ചാണ് കൂടുതൽ ഉള്ളിൽ പോകുന്നത്. അല്ലാതെ ഇങ്ങനെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും കൊഴുപ്പുകൾ അടിഞ്ഞു കൂടത്തുമില്ല, എന്നാൽ നമ്മുടെ വയറ് ഫില്ലാവുകയും ചെയ്യും. നമുക്ക് എന്താ വേണ്ട, നമ്മുടെ വയറ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു വിശപ്പ് തോന്നത്തില്ല. അപ്പോൾ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് കണ്ട സ്റ്റാർച്ചസ് എല്ലാം കൂടെ കുത്തി കയറ്റരുത് ഒരിക്കലും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് പറയുന്നത് 2 ചപ്പാത്തിയും അതിൻ്റെ കൂടെ മിക്സഡ് വെജിറ്റബിൾ കറിയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ മിക്സഡ് വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ സ്റ്റൂ പോലെ അല്ലെങ്കിൽ കുറുമ പോലെയൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ മിക്സഡ് വെജിറ്റബിൾ കറി ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ 2 ചപ്പാത്തി മിക്സഡ് വെജിറ്റബിൾ കറി, അതിൻ്റെ കൂടെ ഒരു ബീട്രൂട്ട് തോരൻ. ബീട്രൂട്ട് നല്ല രീതിയിൽ അരിഞ്ഞ് നിങ്ങൾക്ക് പച്ചയായിട്ട് സാധനങ്ങളും തോരൻ ഉണ്ടാക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും ഇട്ട് പച്ചയായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് വേവിച്ചാലും പ്രശ്നമൊന്നുമില്ല. വേവിച്ച് കാരണം നമ്മളിപ്പോൾ കുറച്ച് ലിബറൽ ആയിട്ടുള്ള ഡയറ്റാണ് ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് 4 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കഴിക്കുക, കഴിച്ച് പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം, കഴിച്ച് ഉടനെ വെള്ളം കുടിക്കാതിരിക്കുക, മാക്സിമം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുക. കാരണം പാതി നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് ഫില്ലായി പോകും, പിന്നെ നമുക്ക് ഒരുപാട് കഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി അങ്ങ് മാറുകയും ചെയ്യും. കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക, ഇടയിൽ വെള്ളം കുടിക്കുന്ന ശീലവും വേണ്ട. ഓക്കെ, ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് വളരെ സാവധാനത്തിൽ ചവച്ചരച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് അതാണ്. അതിനുശേഷം ഈവനിങ് ആവുമ്പോൾ നമ്മുടെ ആവാരം പൂട്ടി കുടിക്കുക. ആവാരം പൂട്ടി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസിൽ പോലും ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. ആവാരം പൂട്ടി കുടിക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരു ഡ്രമാറ്റിക് ചേഞ്ച് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഫേസിനും ഒക്കെ കൊടുക്കും. അത് നിങ്ങൾ അനുഭവിച്ചറിയണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം ആവാരം പൂട്ടി. ആവാരം പൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക, നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ല. നമ്മുടെ ഷുഗർ ഉള്ളവരോ പ്രഷർ ഉള്ളവരോ ആർക്ക് വേണമെങ്കിലും ആവാരം പൂട്ടി കുടിക്കാം. അത് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പ്രോബ്ലംസോ ഒന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യില്ല. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. അതിനുശേഷം നീ ഈവനിങ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ, എന്തെങ്കിലുമൊക്കെ പയർ രാവിലെ വെള്ളത്തിലിട്ടേക്കോ. അതിന് വലിയ പയറാകാം, മുതിരയാകാം, നമ്മുടെ പച്ചപ്പയറാകാം, എന്ത് പയർ വർഗ്ഗങ്ങളാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒരു പിടി വെള്ളത്തിലിട്ട് വെച്ചേക്കുക. രാത്രി ആ ഒരു സാലഡ് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ മിക്സ് ചെയ്ത്, ഉപ്പ് വേണമെങ്കിൽ ഇന്തുപ്പ്, വളരെ ചെറിയ അളവിൽ ഇന്തുപ്പ് ഉപയോഗിക്കാം. മിക്സ് ചെയ്തതിന് ശേഷം രാത്രി കഴിക്കുക, കിടക്കുന്നതിന് മുമ്പ് കഴിക്കാം. എപ്പോഴും നമ്മൾ കിടക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിനകത്ത് ലെമണും ഹണിയും മിക്സ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. രാവിലെ, അതായത് നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് ലെമണും ഹണിയും ചേർത്തതെങ്കിലും നമ്മൾ കിടക്കുന്നതിന് മുമ്പും ഒരു ഇളം ചൂട് വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. പിന്നെ ഒരുപാട് പേര് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അധികമായിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം അതിൽ നിന്ന് വരുന്ന ബ്ലൂ റേസ് നമ്മുടെ ഉറക്കത്തിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും ഒരു ബ്ലൂ റേസിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് നേരം രാത്രി മൊബൈൽ ഫോണിൽ ചെലവഴിക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ ആ മൊബൈൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞോലിയെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് പോയി കിടക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഫോളോ ചെയ്യുക. പിന്നെ കറക്റ്റായിട്ട് എന്ത് പറയുന്നത് ഒരു ഒരു അടുക്കും ചിട്ടയോടും കൂടിയുള്ള ലൈഫും നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കും. ഒരു അടുക്കും ചിട്ടയില്ലാത്ത ഒരു ക്രമീകരണങ്ങളില്ലാത്ത ഒരു ലൈഫാകുമ്പോഴാണ് നമുക്ക് വെയിറ്റ് അധികമായിട്ട്. നിങ്ങൾ ഒരുപാട് അങ്ങ് സ്ലിമ്മായിട്ടിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. അങ്ങ് സ്ലിം, ഞാൻ ഏതോ ഒരു ചാനൽ കണ്ടു, അതിൽ ഒരു താത്ത നല്ല വണ്ണം ഉണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് വെയിറ്റ് ലോസ് ചെയ്തിട്ടാണ് അത്രയും വണ്ണം എത്തിയത്. പക്ഷെ നല്ല വണ്ണമുണ്ട്, പക്ഷെ നല്ല ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടം. ചാനൽ നെയിം എനിക്ക് ഓർമ്മയില്ല.
നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അപ്പം നമുക്ക് അങ്ങനെ ഇരുന്നാൽ മതി ഒരുപാട് അങ്ങ് കുറയ്ക്കേണ്ട നിങ്ങൾ ഒരുപാട് അങ്ങ് സ്ട്രെസ് ചെയ്യേണ്ട അയ്യോ എനിക്ക് വണ്ണം വണ്ണം അങ്ങനെ ഒരുപാട് അങ്ങ് സ്ട്രെസ് ചെയ്യേണ്ട വണ്ണം ഒരു ഭംഗിയാണ് നമ്മൾ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി എനിക്ക് വണ്ണമാണ് എനിക്ക് വണ്ണമാണ് എനിക്ക് വണ്ണം കുറയുന്നില്ല അങ്ങനൊന്നും ആരും പേടിക്കേണ്ട നമ്മുടെ മനസ്സിൻ്റെ ഭംഗിയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭംഗി ആരോഗ്യം എന്ന് പറയുന്നത് നമുക്കൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ചുറുചുറുപ്പായിട്ട് ഉഷാറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത് അല്ലാതെ അയ്യോ ഭയങ്കര വൃത്തിയടി എനിക്ക് ഭയങ്കര വണ്ണം അങ്ങനൊന്നും വിചാരിക്കേ വേണ്ട എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.